വനിതാ മതിൽ പരാജയപ്പെടുമെന്ന ഭീതിയിലാണ് മുഖ്യമന്ത്രി പലരെയും ഭീഷണിപ്പെടുത്തുന്നതെന്ന് എം എം ഹസൻ. വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിക്കുന്ന മതിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വനിതാ മതിലിനെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെല്ലാം ശക്തമായി എതിർക്കുന്നത്. എതിർപ്പ് ശക്തിപ്പെട്ടു വരുമ്പോൾ മതിൽ പൊളിഞ്ഞു വീഴുമെന്ന ഭയം പരാജയ ഭീതി കൊണ്ടാണ് മുഖ്യമന്ത്രി NSS ഉൾപ്പെടെയുള്ള സാമൂഹ്യ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. മതിൽ എതിർത്തതിൻ്റെ പേരിൽ മതിലിൽ പങ്കെടുക്കുകയില്ല എന്ന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. അദ്ദേഹം NSS പോലുള്ള സാമൂഹ്യ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണം. NSS, KSBC അതുപോലെ തന്നെ MES തുടങ്ങിയ മുസ്ലിം സംഘടനകൾ, നിരവധി ഹൈന്ദവ സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക മഞ്ജുവാര്യരെ പോലുള്ള കലാകാരികൾ, സാറാ ജോസഫിനെ പോലുള്ള സാഹിത്യക സാംസ്കാരിക പ്രവർത്തകർ, ഇവരെല്ലാം ഇത് വിഭാഗീയത വളർത്തുന്ന മതിലാണ്. UDF വളരെ ശക്തമായി പറഞ്ഞു ഇത് വർഗീയ മതിലാണ്. ഈ മതിൽ ആ എതിർപ്പുകൾ ശക്തിപ്പെട്ടി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് സർക്കാർ പണം ചിലവഴിച്ച് ഈ മതേതര സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയ മതിൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയും ചെയ്യാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെ ഈ വർഗീയ മതിലിൽ പങ്കെടുത്താൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന, വിഭാഗീയത സൃഷ്ടിക്കുന്ന, വർഗീയത വളർത്തുന്ന മതിലാണ്. ഒരു മതേതര മതിൽ കെട്ടാൻ പോയിരുന്നെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല. മുഖ്യമന്ത്രി ഒരു രസകരമായ കാര്യം, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വനിതാ മതിലിനെ സ്നേഹമതിലായി നിങ്ങൾ മാറ്റണമെന്നാണ്. എന്നിട്ടാണ് ഈ വിദ്വേഷവും ഈ വിരട്ടും അദ്ദേഹം അതിനോടൊപ്പം നടത്തുന്നത്. മുഖ്യമന്ത്രി വിദ്വേഷത്തിൻ്റെ ഭാഷയിലാണ് സഹകരിക്കാത്തവരുടെ നേരെ ചാടി വീഴുന്നത്. ഇതാണോ സ്നേഹമതിൽ? ഈ ആളുകളെല്ലാം വിരട്ടി ഭീഷണിപ്പെടുത്തി സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് നിർബന്ധിച്ച് കെട്ടുന്ന മതിൽ സ്നേഹമതിലല്ല, അത് വിദ്വേഷത്തിൻ്റെ മതിലാണ്, അത് വർഗീയതയുടെ മതിലാണ്. പിണറായി വിജയൻ അധികാര ദുർവിനിയോഗം നടത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകർ വനിതാ മതിലിൽ പങ്കെടുത്താൽ അവർ പാർട്ടിയിലുണ്ടാകില്ലെന്നും MM ഹസൻ മലപ്പുറത്ത് പറഞ്ഞു. എല്ലാ സാമൂഹിക സംഘടനകളും എതിർക്കുന്ന വനിതാ മതിൽ വർഗീയ മതിൽ തന്നെയാണ്. ഇതിൽ നിന്നും സർക്കാർ പിന്മാറണം. വിദ്വേഷ മതിൽ ആയതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്. തൊഴിലുറപ്പ് പണിക്കാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിയാണ് വനിതാ മതിലിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നവോത്ഥാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.